ഓഫീസിൽ വെച്ച് ഹീലറുടെ കോട്ടിൽ നിന്നും മുൻഹോയ്ക്ക് യങ്ഷിൻ്റെ ഫോൺ ലഭിക്കുന്നു. മുൻഹോ തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നപ്പോൾ ആരോ അവിടെ വന്നതായി മനസ്സിലാക്കുന്നു. ഈ സമയം മുൻഹോയ്ക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്നും ഒരു കോൾ വരുന്നു. അയാൾ താൻ ഹീലറാണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. ഹീലർ സാധാരണ ഫോൺ കോൾ ചെയ്യാറില്ലല്ലോ എന്ന് മുൻഹോ പറയുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ തനിക്കെങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് ഹീലർ പറയുന്നു. ഹീലർക്ക് ആ ഫോട്ടോയിലുള്ള 5 സുഹൃത്തുക്കളെ പറ്റി അറിയണം. എന്നാൽ അതിനു പകരമായി തനിക്ക് ഹീലറെ നേരിൽ കാണണമെന്ന് മുൻഹോ പറയുന്നു. മുൻഹോ യങ്ഷിൻ്റെ ലിഫ്റ്റിൽ വെച്ച് നഷ്ടപ്പെട്ട ഫോൺ ഉയർത്തിപ്പിടിക്കുകയും നീ എൻ്റെ ഓഫീസിലെ ജീവനക്കാരനായ ബോങ്സു ആണെന്ന് എനിക്കറിയാം എന്ന് പറയുന്നു. ഹീലർ മുൻഹോയുടെ മുന്നിലേക്ക് പോകുന്നു. തൻ്റെ കണ്ണടയും തൊപ്പിയും നീക്കം ചെയ്യുന്നു. ആ 5 പേരിൽ ആരെക്കുറിച്ചാണ് അറിയേണ്ടതെന്ന് മുൻഹോ ചോദിക്കുന്നു. ഹീലർ അതിൽ ഇടതുവശത്തുള്ള തൻ്റെ പിതാവായ ജൂൺസിയേക്കിനെ തിരഞ്ഞെടുക്കുന്നു. മുൻഹോ ഹീലർക്ക് മുർമുറു ഐലൻഡിനെ കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കുന്നു. ഒരു ഫ്ലാഷ് ബാക്കിൽ ഹീലറും യങ്ഷിനും മുൻഹോയും ഒരുമിച്ച് കളിക്കുന്നു. അവർ മുർമുറു എന്ന കൂടാരം കൊണ്ടുണ്ടാക്കിയ ദ്വീപിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അക്ഷമനായി നിൽക്കുന്ന ഹീലറോട് നീ അപ്പോൾ യങ്ഹു ആണല്ലേ എന്ന് മുൻഹോ ചോദിക്കുന്നു. അതായിരുന്നു ഹീലറുടെ യഥാർത്ഥ പേര്. കുട്ടിക്കാലത്ത് അവർ വളരെ അടുപ്പമുള്ളവരായിരുന്നു എന്ന് മുൻഹോ പറയുന്നു. ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഹീലർ ചോദിക്കുന്നു. അവൾ 1992 മരണപ്പെട്ടു എന്ന് മുൻഹോ പറയുന്നു. അവൾ ഗിൽഹാൻ്റെയും മ്യൂഹിയുടെയും മകളായിരുന്നു. 1992 അച്ഛൻ ആരെയാണ് കൊലപ്പെടുത്തിയതെന്ന് ഹീലർ ചോദിക്കുന്നു. അത് ഗിൽഹാനെയാണെന്ന് മുൻഹോ പറയുന്നു. പിതാവ് സുഹൃത്തിനെ കൊലപ്പെടുത്തിയതിൽ ഹീലർ അസ്വസ്ഥനാണ്. എന്നാൽ ഹീലറുടെ അച്ഛൻ ഒരു കുറ്റവാളിയല്ല, കുറ്റാരോപിതൻ മാത്രമാണെന്ന് മുൻഹോ പറയുന്നു. അതേപ്പറ്റിയുള്ള അന്വേഷണത്തിൽ ഹീലറെ സഹായിക്കാമെന്ന് വാക്ക് നൽകുന്നു. സോംഡേ ന്യൂസിൽ ബോങ്സുയെ തുടരാനും മുൻഹോ പറയുന്നു. മുൻഹോയ്ക്ക് മുന്നിൽ ഹീലർ സ്വയം വെളിപ്പെടുത്തിയതിൽ അജുമ അസ്വസ്ഥയാണ്. താൻ മുൻഹോയെ വിശ്വസിക്കുന്നില്ലെന്ന് അജുമ പറയുന്നു. യങ്ഷിനോട് സത്യസന്ധത പുലർത്താൻ ഹീലർ ആഗ്രഹിക്കുന്നു. താൻ ദ്വീപ് വാങ്ങിക്കുമ്പോൾ അവളെ തന്നോടൊപ്പം ദ്വീപിലേക്ക് കൊണ്ടുപോകാൻ ഹീലർ ആഗ്രഹിക്കുന്നു. ജോലി സ്ഥലത്ത് വെച്ച് പ്രസിഡന്റ് ഹ്വാങ്ങിൻ്റെ ആത്മഹത്യാ വാർത്ത ജോങ്സു യങ്ഷിനുമായി പങ്കുവയ്ക്കുന്നു. ഹീലർക്കു പകരമായി യങ്ഷിൻ്റെ അസിസ്റ്റൻ്റായി ജോങ്സുവിനെ നിയമിച്ചു എന്ന വാർത്ത യങ്ഷിനെ അത്ഭുതപ്പെടുത്തുന്നു. ഹീലർ അവൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ എന്നവൾ ചിന്തിക്കുന്നു. മുൻഹോയുടെ കൂടെ ഹീലർ പോകുന്നത് അവൾ നോക്കി നിൽക്കുന്നു. മുൻഹോ ഹീലറെ പഴയ സുഹൃത്തുക്കൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് കൊണ്ടുപോകുന്നു. അവർ ഒരുമിച്ച് ജോലി ചെയ്തും കളിച്ചും ചിരിച്ചും ഇവിടെ ജീവിച്ചിരുന്നു. 1992 എന്തുണ്ടായി എന്ന് ഹീലർ ചോദിക്കുന്നു. മറുപടി പറയാതെ മുൻഹോ ഹീലർക്ക് സുഹൃത്തുക്കളുണ്ടോ എന്നൊരു മറുചോദ്യം ചോദിക്കുന്നു. എന്നാൽ തന്നെക്കുറിച്ചൊന്നും വെളിപ്പെടുത്താൻ ഹീലർ തയ്യാറായില്ല. മാത്രമല്ല അയാൾ മുൻഹോയെ വിശ്വസിക്കുന്നില്ല. മുൻഹോയുടെ യങ്ഷിനുമായുള്ള അടുപ്പത്തിൽ ഹീലർക്ക് എന്തോ ദുരൂഹത അനുഭവപ്പെടുന്നു. എന്നാൽ അതൊന്നും അറിയാൻ ഹീലർ ആഗ്രഹിക്കുന്നില്ല. 1992 ഗിൽഹാൻ തൻ്റെ സഹോദരനെ കാണാൻ വന്നിരുന്നതായി മുൻഹോ ഓർത്തെടുക്കുന്നു. അവർ ഏതോ പ്രധാനപ്പെട്ട വാർത്തയുടെ അണിയറ ഒരുക്കങ്ങളിലായിരുന്നു. പിറ്റേന്ന് രാവിലെ ഗിൽഹാൻ്റെ മരണ വാർത്ത മുൻഹോ അറിയുന്നു. ഹീലറുടെ പിതാവിനെ പോലീസ് ചോദ്യം ചെയ്ത രേഖകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും പരിശോധിക്കുന്നതിൽ നിന്നും പോലീസ് തന്നെ തടഞ്ഞതായി മുൻഹോ അറിയിക്കുന്നു. തൻ്റെ കയ്യിലുള്ള രേഖകൾ മുൻഹോ ഹീലർക്ക് കൈമാറുന്നു. ഹീലർ പോകുമ്പോൾ അവൻ്റെ അച്ഛനും കൂടെയുള്ളതായി മുൻഹോയ്ക്ക് അനുഭവപ്പെടുന്നു. യൂൺഹി അവളുടെ സുഹൃത്തുക്കളോടൊപ്പം താമസിക്കാനേ പോകുന്നു. പ്രസിഡന്റ് ഹ്വാങ് മരിച്ചതിനാൽ യൂൺഹിക്കെതിരെയുള്ള പ്രസിഡന്റ് കൊടുത്ത കേസ് ഇപ്പോൾ നിലനിൽക്കില്ല എന്ന് യങ്ഷിൻ്റെ പിതാവ് പറയുന്നു. സൈബർ ഡിറ്റക്റ്റീവ് വോൺ യങ്ഷിനെ കാണാനെത്തുന്നു. അവൾ അയാളെ തൻ്റെ അച്ഛൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു. ഇടപാടുകാരെ രഹസ്യമായി ചിത്രീകരിക്കാൻ യങ്ഷിൻ്റെ പിതാവ് അവിടെ ഒളിക്കാമറ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് വോൺ ചോദിക്കുന്നു. എന്നാൽ അച്ഛൻ അങ്ങനെ ചെയ്യില്ല എന്ന് യങ്ഷിൻ പറയുന്നു. വോൺ അവിടെ രഹസ്യമായി സ്ഥാപിച്ചിട്ടുള്ള 2 നിരീക്ഷണ ക്യാമറകൾ കണ്ടെത്തുന്നു. ഇത് ഹീലർ വെച്ചതാണെന്ന് പറഞ്ഞ വോൺ പ്രസിഡന്റ് ഹ്വാങ്ങിൻ്റെ വീട്ടിലെ ഷെൽഫിൽ നിന്നും ഹീലർ വീഡിയോ മോഷ്ടിച്ചതായി പറയുന്നു. പ്രസിഡന്റ് ഹ്വാങ്ങിൻ്റെ കൊലപാതകത്തിലും ഹീലർക്ക് പങ്കുള്ളതായി വോൺ ചിന്തിക്കുന്നു. ഹീലറെ നേരിൽ കാണാൻ ആഗ്രഹമുണ്ടെന്ന് യങ്ഷിൻ ഹീലർക്ക് മെയിൽ അയക്കുന്നു. ഹീലർ യങ്ഷിനുമായി ഡേറ്റിന് പോകുന്നത് അജോമ ഇഷ്ടപ്പെടുന്നില്ല. അത് അവനിൽ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ യങ്ഷിനെയും പങ്കാളിയാക്കാൻ കാരണമാകും എന്ന് അജുമ ചൂണ്ടിക്കാട്ടുന്നു. സിനിമാ തിയേറ്ററിലെ അരണ്ട വെളിച്ചത്തിൽ യങ്ഷിൻ ഹീലറെ കണ്ടുമുട്ടുന്നു. അവൾക്ക് ഹീലറുടെ മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. അവർ പരസ്പരം കൈകൾ കോർത്തു പിടിക്കുന്നു. തൻ്റെ തകർച്ചയുടെ കാരണക്കാരൻ മുൻഷിക്കാണെന്ന് ആരോപിച്ചുകൊണ്ട് അസംബ്ലിമാൻ കിം ബെഹളും വെക്കുന്നു. സിയോളിലെ മേയർ സ്ഥാനാർത്ഥി എന്ന തൻ്റെ സ്ഥാനം അനുജനിലൂടെയും എൽഡറിലൂടെയും മുൻഷിക്ക് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതായി കിം ആരോപിക്കുന്നു. സെക്രട്ടറി കിമ്മിനെ പുറത്താക്കുന്നു. ഗോസങ് ചൂളിൻ്റെ കൊലപാതക കുറ്റം പ്രസിഡന്റ് ഹ്വാങ് ഏറ്റുപറഞ്ഞതിനാൽ ഗോസങ് ചൂളും മുൻഷിക്കും ഒന്നിച്ചുള്ള വീഡിയോ നശിപ്പിക്കുമെന്ന് ഹീലർ മെയിലയക്കുന്നു. ഹീലറുടെ ഈ സന്ദേശം മുൻഷിക്കിൽ മതിപ്പുളവാക്കുന്നു. ഹീലറെ പണം കൊടുത്ത് സ്വന്തമാക്കാൻ അയാൾ ആഗ്രഹിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ച ഹീലറുടെ പിതാവിൻ്റെ കേസ് റെക്കോർഡ് ഹീലർ മോഷ്ടിക്കുന്നു. എന്നാൽ ആ ഫയലിനുള്ളിൽ ഒന്നുമില്ലായിരുന്നു. റെക്കോർഡുകൾ നശിപ്പിക്കപ്പെട്ടതിനെപ്പറ്റി അവൻ മുൻഹോയോട് പറയുന്നു. അയാൾ അതിൽ അത്ഭുതപ്പെടുന്നില്ല.
ആരാണ് രേഖകൾ നശിപ്പിച്ചതെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനാൽ സ്വന്തം ഐഡന്റിറ്റിയിൽ നിയമപരമായി പോരാടാൻ മുൻഹോ ഹീലറോട് പറയുന്നു. മുൻഷിക് സോംഡേ ന്യൂസ് ഏജൻസിയിലെത്തുന്നു. താൻ മുൻഹോയുടെ സഹോദരനാണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. പ്രബലമായ ഒരു വാർത്താ സ്ഥാപനത്തിന്റെ മുതലാളിയായ തന്റെ സുഹൃത്തിന്റെ ജ്യേഷ്ഠനെ കണ്ടതിൽ യങ്ഷിൻ ത്രില്ലിലായിരുന്നു.